സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ മലയാളത്തിന്റെ കാൽ ആദ്യമായി പതിയുന്നത് 1952 ബാംഗ്ലൂരിൽ. അന്ന് കളത്തിലിറങ്ങിയത് നഗ്നപാദരായി തിരുവിതാംകൂർ ടീം. കേരള ടീമിന്റെ സന്തോഷ് ട്രോഫി അരങ്ങേറ്റം 1957 ഹൈദരാബാദിൽ. 1960 സെമിയിലെത്തിയെങ്കിലും ഒളിമ്പ്യൻ ചന്ദ്രശേഖരൻ, മലപ്പുറം അസീസ് തുടങ്ങിയവർ മറ്റു ടീമുകൾക്ക് വേണ്ടി കിരീടം നേടിയെങ്കിലും സന്തോഷ് ട്രോഫിയിൽ സന്തോഷിക്കാൻ കേരളത്തിന് പിന്നെയും ഏറെ കാത്തിരിക്കേണ്ടി വന്നു. കേരളത്തിന്റെ ആ നീണ്ട കാത്തിരിപ്പിന് അവസാനമായത് 1973 December 27 ഞാനിപ്പോൾ നിൽക്കുന്ന എറണാകുളം മഹാരാജാസ് കോളേജ് സ്റ്റേഡിയത്തിൽ. കേരള ഫുട്ബോളിലെ മാത്രമല്ല, കേരള കായിക ചരിത്രത്തിലെ തന്നെ സമാനതകളില്ലാത്ത ഐതിഹാസിക നേട്ടം. 2023 December 27 കേരളത്തിൻ്റെ ആദ്യ സന്തോഷ് ട്രോഫിയിലെ സന്തോഷത്തിന് 50 ഉണ്ട്. ടീം സെലക്ഷൻ എന്ന് പറഞ്ഞാൽ പെർഫോമൻസിൻ്റെ പേരിലാണ്. പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഒവ്വൊരു പൊസിഷനിൽ കളിക്കുന്ന അവർ അവരുടെ പൊസിഷനെ കംപ്ലീറ്റായിട്ട് കോച്ച് സാറ്റിസ്ഫൈ ചെയ്യണം, അതായത് എന്നെ സാറ്റിസ്ഫൈ ചെയ്യണം. ഞാൻ FACT 6 കളിക്കാറുണ്ടായിരുന്നു. പ്രീമിയേഴ്സിൽ 10 കളിക്കാർ, ടൈറ്റാനിയത്തിൽ നിന്ന് 6 പേര്, ബാക്കി എല്ലാവരും ഒരു ഇലക്ട്രിസിറ്റി ബോർഡ്, ട്രാൻസ്പോർട്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അങ്ങനെ 4-5 കളിക്കാർ പേരുണ്ടായിരുന്നു. അന്ന് കളിച്ച പ്ലെയേഴ്സ് മുഴുവനും സെക്കൻഡ് ലൈനിലുള്ള പ്ലെയേഴ്സാണ്. ബെസ്റ്റ് 11 പ്ലെയേഴ്സ് ഒന്ന് വിക്ടർ മുന്നില ഗോൾ കീപ്പർ, സെക്കൻഡ് യത്നാകരൻ, തേർഡ് നമ്പറാണ് പറയുന്നത്, 3 MO ജോസഫ്, 4 ദേവാനന്ദ്, 5 CC ഐകപ്പ്. പക്ഷേ കളിച്ചത് പ്രസന്നനാണ് കേട്ടോ. ഫസ്റ്റ് ഡേ കളിച്ചത് റൈറ്റ് ഹാഫ് ജാഫർ, 6, 7 ഹമീദ്, 8 ഞാൻ, 9 മണിയേട്ടൻ, 10 വില്യംസ്, 11 ഡോക്ടർ ബഷീർ. ഇതാണ് ഫസ്റ്റിൻ്റെ ടീമിൽ ജേഴ്സി തന്നത്, അതാണ്. എന്നിട്ടാണ് പിന്നെ ചേഞ്ച് ചെയ്തിട്ട് ഈ ആൾക്കാരൊക്കെ പലർക്കും പരിക്ക് വന്നു. പരിക്ക് വന്നപ്പോഴത്തേക്ക് ആകെ പിന്നെ നമ്മൾ ഫിറ്റായി കഴിഞ്ഞാൽ നമുക്ക് ചാൻസ് കിട്ടൂല, ടീം സെറ്റായി പോയി. നല്ല പരിക്ക് പറ്റിയിരുന്നു. ആ 2 കളി കഴിഞ്ഞപ്പോൾ എനിക്ക് ചെസ്റ്റിൻ്റെ റിബ്സ് ഭയങ്കരമായിട്ട് പ്രശ്നമായിട്ട്, കംപ്ലീറ്റ് ബാൻഡേജ്, ഫുൾ ബാൻഡേജ് ചെയ്തിട്ടാണ് പിന്നെ ബാക്കിയുള്ള കളി കളിച്ചത്. പക്ഷേ സൈമൺ സാർ എന്തുകൊണ്ടോ പിന്നെ കളിപ്പിച്ചു എന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. എന്നാൽ ശരിക്കും യഥാർത്ഥത്തിൽ വാം അപ്പ് ചെയ്യാൻ പോലുള്ള ഒരു സൗകര്യം ഉണ്ടായിട്ടില്ല. കാര്യം ഞാൻ ഇങ്ങനെ ജസ്റ്റ് സ്റ്റെപ്പ് കയറി ഇറങ്ങല എൻ്റെ വാം അപ്പ്, പക്ഷേ 1.5 മണിക്കൂർ കളിക്കണം. പകരം വന്ന ഇഞ്ചിയുടെ ഒന്ന്, എനിക്ക് പകരം MR ജോസഫ് വന്നു, ഡോക്ടർ ബഷീറിന് പകരം നജ്മുദ്ദീൻ വന്നു, പിന്നെ MO ജോസിന് പകരം ഉസ്മാൻ ഗോയ വന്നു, പിന്നെ പ്രസന്നിന് പകരം CC ഐകപ്പ് വന്നു. നമുക്ക് ഹോം ഗ്രൗണ്ട് സപ്പോർട്ടും അതൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജും ഉണ്ട്. പിന്നെ നമ്മളൊരു സെറ്റായി ടീം, എല്ലാം ആളുകളെ ഷഫിൾ ചെയ്ത് വന്നപ്പോൾ സെറ്റായി. ആ സെറ്റായ ടീമിൽ ഞാൻ പിന്നെ ബാക്കിയെല്ലാം കളിച്ചത്. അപ്പം മെയിൻ ടീമിൽ കളിച്ചിരുന്നത് ഫോർവേഡിൽ വില്യംസും, ഹാഫിൽ 2 ജാഫറും ഹമീദും, പിന്നെ ബാക്കിൽ ദേവാനന്ദും രത്നാകരനും, ബാക്കിയുള്ളവരൊക്കെ ചേഞ്ച് ആയിട്ട്. സന്തോഷ് ട്രോഫി ടീമിന് പറയുമ്പോഴേ നമ്മൾ പറഞ്ഞ എല്ലാ പ്ലെയേഴ്സും ആ പെരുമാളുണ്ടായിരുന്നു. 26 പ്ലെയേഴ്സിൽ 1 തമിഴൻ ഉണ്ടായിരുന്നു. അത് സൈമൺ സാർ തഞ്ചാവൂരിൽ നിന്ന് കൊണ്ടുവന്ന പ്ലെയറാണ്. നല്ല ഒരു കളിക്കാരൻ അല്ലാതെ സൈമൺ സാർ ഇവിടെ കൊണ്ടുവരില്ല. ഇപ്പോൾ കളിപ്പിക്കുമ്പോൾ നമ്മൾ പറയണേല് ഹൗ ദേ ആർ കോഓപ്പറേറ്റിംഗ് വിത്ത് ദ അതർ പ്ലെയേഴ്സ്, അതാണ് ഇമ്പോർട്ടൻറ്റ്. അവർ മാത്രം കളിച്ചാൽ പോരാ. പിന്നെ വേസ്റ്റേജ് ഓഫ് ബോൾ പാടില്ല. അതായത് ഒരു ബോൾ കിട്ടിയാൽ വെറുതെ കിക്ക് ചെയ്ത് കളിക്കാൻ സംവേർ ആരായാലും എടുത്തുക്കോ എന്നിങ്ങനെ പറയുന്നത് അതല്ല.
യൂസ്ഫുള്ളായിട്ടുള്ള പാസസ് എടുക്കണം, യൂസ്ഫുള്ളായിട്ട് തിങ്കിങ് ഇരിക്കണം, കോഡ് കോഡ് കോർഡിനേറ്റ് പണിയണം, മറ്റേ പ്ലെയറായിട്ട് കമ്പൈൻ കോമ്പിനേഷനിൽ ശക്തിയായിട്ടിരിക്കണം. ആ പ്ലെയേഴ്സ് നമ്മൾ ചൂസ് ചെയ്യും. നമ്മൾ ആദ്യം ഡൽഹിയായിട്ട് കളിക്കുന്നത് വൺ വൺ ഡ്രോ, നമ്മൾ ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞിട്ട് അവർ മടക്കിയതാണ്, അങ്ങനെ വൺ വൺ ഡ്രോ. സൈമൺ സാറ് സെറ്റ് ചെയ്ത ആദ്യത്തെ 11 കളിക്കാരിൽ ഫസ്റ്റ് ലെവൻ എന്ന് പറയുന്നത് അതാണ് ശരിക്കും സാധാരണമേ. ആ ലെവലിൽ ആദ്യം കളിച്ച ഗോൾ കീപ്പർ ഞാനായിരുന്നു. അന്ന് ആദ്യത്തെ ഹാഫിൽ തന്നെ ഏകദേശം ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോഴാണ് എനിക്ക് ഞാൻ പരിക്ക് പറ്റി കളി മുഴുവൻ കഥ ഞാൻ എന്നെ സ്ട്രെച്ചറിലെടുത്തുകൊണ്ടു പുറത്തു നിന്ന് അടിച്ച ബോളാണ്. ആ ബോള് എൻ്റെ ടൈമിംഗ് തെറ്റിപ്പോയി. ടൈമിംഗ് തെറ്റിപ്പോൾ ബോൾ ഞാൻ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ബോൾ ഇങ്ങനെ എൻ്റെ സൈഡിലേക്ക് പോയി. സൈഡിലേക്ക് പോയി പിന്നെ പോസ്റ്റിലേക്ക് പോകണേ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പന്ത് കിട്ടി ഇങ്ങനെ എടുത്തതാണ് ഞാൻ ഉണ്ടായത്. അപ്പോൾ ആ സമയത്താണ് എൻ്റെ ഈ ഷോൾഡർ ഇടിക്കുന്നതും ഞാൻ പുറത്തു പോകുന്നത്. ഞാനും വിക്ടറും ഒരേ ടീമിലാണ് കളിക്കുന്നത്. അപ്പോൾ ഞങ്ങളെ സമയത്ത് അങ്ങനെ സംഭവിക്കാറുണ്ട്, ഇഞ്ചുറി ആകുമ്പോൾ ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ചില സമയത്ത് കളിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ മാറാം. അങ്ങനത്തെ ഒരു ഞാൻ വന്ന് കളിക്കുന്ന ആ പോസ്റ്റിൽ അവിടെയാണ് അവിടെ ഇറങ്ങുന്നത്. രണ്ടാമത്തെ കളി മണിപ്പൂര്, അവരായിട്ട് 2-1 നമ്മൾ ജയിക്കുന്നത്. തേർഡ് മാച്ച് കർണാടകയിൽ കളിക്കുമ്പോഴാണ് ഒരു ബോൾ വന്ന് എൻ്റെ അടുത്തേക്ക് ബോൾ വരുമ്പോൾ ഞാൻ ബോൾ പിടിക്കാൻ വേണ്ടി പോകുന്നു. ആ സമയത്ത് CC ജേക്കബും വേറൊരു അവരെ ഒരു ഫോർവേഡും കൂടി വരുന്നു. ഞാൻ ഫോട്ടോയിൽ കണ്ടത് അന്നത്തെ ഫോട്ടോ വന്നത് CC ജേക്കബിൻ്റെ കാലിൽ വന്ന് ഞാൻ കാരണം നേരെയാണ് വരുന്നത്. എൻ്റെ ഇവിടെ ഷോൾഡർ അടിച്ച് ഷോൾഡർ ഭയങ്കര പെയിനായി, കൈ പൊന്തിക്കാൻ പറ്റില്ല. ഗോൾ കീപ്പറെ സംബന്ധിച്ചിടത്തോളം കൈ പൊന്തിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അതേ ആക്ഷനൊന്നും ഉണ്ടാവില്ല. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ രവി വരുന്നത്. പിന്നെ എൻ്റെ ഊഴം വന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഗ്രൗണ്ടിലിറങ്ങുന്നത്. അതായത് ഞാൻ ഇതിനു മുമ്പ് 2 തവണ സ്റ്റേറ്റ് കളിച്ചിട്ടില്ല, റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ കളിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. കാരണം ഒന്നും രണ്ടും ഗോൾ കീപ്പർമാർ ഇൻ്റർനാഷണൽ പ്ലെയേഴ്സാണ്, പാക്ഡായിട്ടിരിക്കുന്ന ജനം, അവരുടെ മുമ്പിലേക്ക് ഇറങ്ങുകയാണ്. പതറിയായിരുന്നു ഇറങ്ങിയത്, കർണാടകയുടെ കളർ യെല്ലോ ആണ്, എൻ്റെ കളറും യെല്ലോ ആയിപ്പോയി. അപ്പോൾ റെഫറി പറഞ്ഞു കളർ ചേഞ്ച് ചെയ്യണം, അല്ലെ ഇതിന് ക്ലാഷ് ഉണ്ടാവുമല്ലോ, ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. വേറെ ഒരു ഗോൾ കീപ്പർ ഇല്ലല്ലോ, ഒരു ഗോൾ കീപ്പറിൻ്റെ ജേഴ്സി അറിഞ്ഞു. കാരണം സേതുവിൻ്റെ എടുക്കാൻ പറ്റുന്നില്ല, സേതുവിൻ്റെ ഷോൾഡർ ഇഞ്ചുറി വന്നതിന് ശേഷം കൈ പൊക്കാൻ പറ്റാത്തതുകൊണ്ട് കട്ട് ചെയ്തിട്ടാണ് പുറത്തുവിടുന്നത്. അപ്പോൾ ആ ജേഴ്സി പറ്റില്ല. അപ്പം കളി കണ്ടുകൊണ്ടിരുന്ന ഒരു കാണിയിലുള്ള ഒരാൾ കറങ്ങി പോസ്റ്റിന് ബാക്ക് വന്നു. അടുത്ത് വന്നപ്പോൾ എനിക്ക് പരിചയമുള്ള ആളാണ്, ജോയ്മൻ, പഴയ പ്ലെയർ, KSRTCയുടെ പഴയ പ്ലെയർ, സ്റ്റേറ്റ് പ്ലെയർ. പുള്ളി പറഞ്ഞിടാ നീ ഇതിട്ട് കളി എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ടീഷർട്ടും നീല ടീഷർട്ടും കൂടി ജീവിച്ചതായിരുന്നു. എൻ്റെ ജേഴ്സി പുള്ളിക്ക് കൊടുത്തു. പുള്ളി ആ വിയർപ്പോടെ ആ ജേഴ്സി ഇട്ട് കളിയുണ്ട്. ഞാൻ ഇറങ്ങി ശേഷം 2 ഗോള് വഴങ്ങേണ്ടി വന്നു. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഭാവി ഇതോടെ അവസാനിച്ചു വിചാരിച്ചാണ് കളിച്ചത്. കർണാടകയോട് 2-2 നിൽക്കുമ്പം ഒരു പെനാൾട്ടി ഞാൻ അന്ന് സ്കോർ ചെയ്തു, ആ ഗോളിലാണ് ജയിക്കുന്നത്. പക്ഷേ അന്ന് ആ ഗോളി ആരായിരുന്നു പറഞ്ഞാൽ എൻ്റെ കൂടെ അതേ കളിച്ച കണ്ണൂരിലെ പ്രദീപ. പ്രദീപ് കർണാടകയ്ക്ക് വേണ്ടി കളിക്കുമായിരുന്നു, പിന്നെ ടൈറ്റാൻസിലേക്ക് വന്നു. അപ്പോൾ ആദ്യം ഞാൻ അടിക്കുന്നതിന് മുമ്പ് ഒന്ന് ചിരിച്ചിട്ടാണ് അടിച്ചത്. 2 ഗോൾ കീപ്പേഴ്സ് ഇഞ്ചുറി പറ്റിയതിന് ശേഷം 2 ഗോൾ കീപ്പേഴ്സിനെ എടുത്തു, ബാബു നായരും പിട്ടി മാത്യു, അവർ രണ്ടും വന്നു. അപ്പോൾ ഈ KFA ചർച്ച ചെയ്യാൻ ഞാൻ ഓഫ് കളറല്ലേ, കളിയിൽ 2 ഗോൾ വഴങ്ങില്ല. അപ്പോൾ എനിക്ക് വിശ്വാസമില്ല ഞാൻ നിൽക്കേണ്ടി വരുമെന്ന്. അവസാനം തർക്കമായി. അപ്പോൾ അവസാനം കമ്മിറ്റി തീരുമാനിച്ചു കോച്ചിന് കിട്ടും, കോച്ച് തീരുമാനിക്കട്ടെ. അങ്ങനെ കോച്ച് സൈമൺ സുന്ദരൻ്റെ തീരുമാനത്തിലാണ് ആന്ധ്രാപ്രദേശുമായിട്ട് ഞാൻ കളിക്കാൻ വീണ്ടും ഇറങ്ങുന്നത്. അങ്ങനെ ആന്ധ്രാപ്രദേശുമായിട്ട് കളിച്ചു, നല്ല പെർഫോം ചെയ്യാൻ സാധിച്ചു. 5-0 എന്ന സ്കോറിന് നമ്മൾ ജയിച്ചു. പിന്നെ സെമിയാണ്. ആ സെമിയിൽ നമ്മൾ മഹാരാഷ്ട്രയായിട്ട് വന്നത്. അത് ഫസ്റ്റ് ലെഗിൽ, അന്ന് ഡബിൾ ലെഗാണ്, ഫസ്റ്റ് ലെഗിൽ 2-1 നമ്മൾ ലീഡ് ചെയ്തു, സെക്കൻഡ് ലെഗിൽ 1-1 ഡ്രോ. ബോംബെയിൽ അധികം കൂടുതലായിട്ട് സീനിയർ പ്ലെയേഴ്സും ഉണ്ട്, അതുകൊണ്ട് അവരുടെ കാര്യങ്ങളെ നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കി അത് ഇതാണ് അവരുടെ അഡ്വാൻറ്റേജ്, ഇതാണ് അവരുടെ വീക്ക്നെസ്. സോ വി പ്ലേ അക്കോർഡിംഗ് ടു ദ വീക്ക്നെസ്. സെമി ഫൈനലിൽ നല്ല രീതിയിൽ എൻ്റെ ഫുട്ബോൾ കരിയറിൽ ഇത്ര നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. നല്ല രീതിയിൽ പെർഫോമൻസ് ഫസ്റ്റ് ലെഗ് സെക്കൻഡ് ലെഗ്, അതായത് ആ പോസ്റ്റായിരുന്നു, ആ പോസ്റ്റ് ഫസ്റ്റ് പോസ്റ്റ് ഇവിടുന്ന് അറ്റാക്ക് വന്നുകൊണ്ടിരുന്നത്. ഇവിടുന്ന് അറ്റാക്ക് ജോഹർദാസ് മാർട്ടോ ഗ്രേഷ്യസ് അവർ രണ്ട് ഈ റൈറ്റ് വിങ്ങിൽ നിന്ന് അറ്റാക്ക് വന്നു. ലെഫ്റ്റ് ബാക്കാണ് CC ജേക്കബ് ബോൾ പൊങ്ങി വന്ന ബോൾ ഹെഡ് ചെയ്തു.
ഹിറ്റ് ചെയ്ത ബോൾ നേരെ പോസ്റ്റിലേക്ക് പോവാണ്, നേരെ പോസ്റ്റിലേക്ക്. ഞാൻ രണ്ട് വരച്ച് മറ്റവർ രണ്ട് നല്ല ഹൈറ്റുള്ള ഗോൾ കീപ്പേഴ്സാണ്, സേതു വിക്ടറും നല്ല ഹൈറ്റുള്ള. ഞാൻ അഡ്വാൻസാണ്, എനിക്ക് ഹൈറ്റും കുറവ്, പിന്നെ മാർഗമില്ല. പിന്നെ ബാക്കിലോട്ട് എങ്ങനെയും വീഴ കിട്ടിയാൽ കിട്ടി, രണ്ടും കൽപ്പിച്ച് ചാടി കയ്യിൽ തട്ടി പുറത്തു പോയി. അതൊരു ബെസ്റ്റ് സേവ് ആയിട്ട്, എൻ്റെ കരിയറിലെ ഏറ്റവും നല്ല സേവ് ആയിട്ട് ഞാൻ കണക്കാണ്. ഫൈനൽസ് റെയിൽവേസ് ആയിട്ട് കളി, അത് 3-2. ഞങ്ങൾ ഈ ഗ്രൗണ്ടിലുണ്ടല്ലോ, ഞങ്ങൾക്ക് ഇതിൻ്റെ സ്ഥലമില്ല. ഇപ്പോൾ ഇത് ലൈനല്ലേ, ഈ ലൈനിലാണ് ആൾക്കാർ ഇരിക്കുന്നത്, ഞങ്ങളെങ്ങനെ കളിക്കും? പിന്നെ അവർ പോലീസുകാരൊക്കെ വന്ന് ഇത്തിരി പുറകോട്ടാക്കേണ്ടത് അധികം പോലെ, അപ്പോഴും ഇങ്ങോട്ട് മാറിയിട്ട് പിന്നെ അവിടെ തന്നെ ഒരു കോർണർ അടിക്കാൻ നമുക്ക് സ്ഥലം കിട്ടൂല. അപ്പോൾ അവർ കോർണർ അടിക്കാൻ കുറച്ച് മാറ്റി തരും, അധികം മാറ്റില്ല, കുറച്ച് നമ്മൾ കോർണർ അടിക്കാനുള്ള സ്പേസ് ഉണ്ടാക്കി തരും. എന്നിട്ട് കോർണർ അടിച്ചാൽ പിന്നെ ആൾക്കാർ ഇങ്ങനെ വന്ന് കൂടുക. എന്നെ സംബന്ധിച്ചോളം അങ്ങനെപ്പെട്ട ഒരു പ്രഷറില്ല. ഇതുപോലെ പല കളികളെ നമ്മൾ ലാസ്റ്റ് പ്ലെയറിനും കളിച്ചിട്ടുണ്ട്. അപ്പോൾ പ്ലെയേഴ്സ് ഞാൻ പറയുന്നത് എന്തെന്നാൽ, ഡോണ്ട് ലുക്ക് അറ്റ് ദ പബ്ലിക്, പബ്ലിക് കാണരുത്. നിങ്ങളുടെ പ്ലെയേഴ്സ് തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യുക. ആവശ്യമുണ്ടായാൽ പ്ലെയറുടെ ഇടത്തിൽ ഏവ ആവശ്യമുണ്ടായാൽ അത് ഇടത്തിൽ പറയുക, ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. അല്ലാതെ സീനിയർ പ്ലെയേഴ്സ് അത് അവരെ ശരിയായ രീതിയിൽ, മണിയും വില്യംസും ജാഫറും ആ പ്ലെയേഴ്സ് ശരിയായ രീതിയിൽ കൺട്രോൾ ചെയ്തു. അമീദാണ് അന്ന് പ്ലേ മേക്കർ. അമീദ് പാസ് ചെയ്യുന്ന അമീദ് ഞാനുമായിട്ട് കമ്പയർ ചെയ്താണെങ്കിൽ ഗോൾ മാറ്റി വരെ പോകാൻ പറ്റും. ജാഫർ അധികം ഡിഫൻസീവായിട്ടാണ് കളിക്കുക അധികം. ജാഫർ ഞാനധികം പാസെല്ലാം കേന്ദ്രീകരിച്ച് പോകുന്നത് എൻ്റെ അടുത്ത് നിന്നായിരിക്കും. അങ്ങനെ എനിക്ക് യൂണിവേഴ്സിറ്റി മുതലേ ആ ഒരു ഫീഡിങ് കപ്പാസിറ്റി തന്നെ എനിക്ക് വൺ ടച്ച് ഫുട്ബോൾ എനിക്ക് കൂടുതൽ വശമാണ്. അതുകൊണ്ട് പെട്ടെന്ന് പാസ് ചെയ്യാൻ എനിക്ക് സാധിക്കും. അമീദ് വളരെ ജെന്റിൽ ഫുട്ബോളാണ് കളിക്കുന്നത്. ഒൻസ് യു ഗെറ്റ് എ ബോൾ, യു ഗിവ് എ കറക്റ്റ് പാസ് ടു ദ കറക്റ്റ് പേഴ്സൺ. അമീദ് ഈ എവിടെ നിന്ന് പാസ് ചെയ്യുന്നു, അമീദ് സെൻറ്ററിൽ നിന്ന് പാസ് ചെയ്യുന്നു, നേരെ കോർണർ ഫ്ലാഗ് നോക്കി ബോൾ തന്നു. അപ്പോൾ എൻ്റെ മാക്സിമം സ്പീഡിൽ ഞാൻ ഓടുക, മാക്സിമം സ്പീഡിൽ ഓടിയിട്ട് ടച്ച് ലൈൻ, ടച്ച് ലൈൻ ചെന്നിട്ട് നേരെ ബാക്ക് പാസ് മണിക്ക്. മണി വന്ന് തൊട്ടാൽ മതി ബാള്, നേരെ പെനാൽറ്റി സ്പോട്ടിലേക്കാണ് ആ ബാൾ വരുന്നത്. മണി ഓടി വന്ന് ആ പോസ്റ്റ് തന്നെ, ആ പോസ്റ്റ് തന്നെ ഒന്ന് മോണി ഓടി വന്ന് നേരെ ടച്ച് തൊട്ടാൽ മതി ബാള്. രണ്ടാമത്തെ പാസ് ഗോളിന് പാസ് കൊടുക്കുന്ന സാറാണ്, അത് ഓർമ്മയുണ്ട്? ആ ഒരു എങ്ങനെയാണ് ബോൾ പോയതെന്ന് ഓർമ്മയുണ്ടോ? അത് ഞാൻ ഇങ്ങനെ ബോളായിട്ട് ലൈനിൽ പോയി, ആ ബോൾ ഇങ്ങോട്ട് ഇങ്ങോട്ട് മൈനസ് ചെയ്ത്, ആ അപ്പോഴാണ് മണി അടിച്ച് ഗോളാക്കുന്നത്. അപ്പൊ ആദ്യം ഉണ്ടല്ലോ, ശരിക്കും ജാഫർ അടിച്ചാണ്, ജാഫർ അടിച്ച് കൊണ്ടില്ല. നോക്കി പിന്നെ അടുത്ത് കണ്ട മണിക്ക് അതൊരു ഭാഗ്യം എന്ന് പറയാം. മണിക്ക് ജാഫർ അടിച്ചുകൊണ്ട് ജാഫറിനെ ഗോള് കിട്ടിയല്ലേ. അദ്ദേഹം എന്ന് പറഞ്ഞാല് കണ്ണൂരിൽ ഞങ്ങൾ കളിക്കുന്ന നമ്മൾ സീനിയർ ആയിട്ട് കളിച്ച ഒരാളാണ്. അന്ന് ബാക്കിൽ സ്റ്റോപ്പർ ബാക്ക് കളിക്കുന്ന മണിയാണ് പിന്നെ ഫോർവേഡായി മാറിയത്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ അവര് അദ്ദേഹം ഗോൾ ഏരിയയിലാണ് എപ്പം നിൽക്കുക. അപ്പോൾ കൂടുതലായിട്ടുള്ള ഹാർഡ് വർക്കൊന്നും അദ്ദേഹത്തിൻ്റെ അടുത്തില്ല. പക്ഷേ അവിടെ കിട്ടുന്ന ഗോളുകൾ പെട്ടെന്ന് ഒരാളെ ഡുബിയാനും പെട്ടെന്ന് അടിക്കാനുള്ള പവറുണ്ട്, നല്ല സ്ട്രോങ് ആണ് ആൾ. അപ്പോൾ അങ്ങനെ ആ കിട്ടിയ ബോൾ ഒരാളെ ഡുബിയെന്നും അടിക്കും, പിന്നെ പെട്ടെന്ന് ഒരു അതുപോലുള്ള വീട്ടിൽ ചാറ്റർജിയാണ് ബാക്കിലുണ്ടായത്. അദ്ദേഹത്തിനൊന്നും അങ്ങനെ പെട്ടെന്ന് ചാർജ് ചെയ്താലൊന്നും അദ്ദേഹത്തിന് കിട്ടൂല, നല്ല വീറ്റാണ്. സെക്കൻഡ് ഹാഫിലെ രണ്ടാമത്തെ ബോൾ അത് ഇന്നും എന്നെ വേട്ടയാടുന്നൊരു ഗോളാണ്. ഇന്നും അത് ഓർക്കുമ്പോൾ നെഞ്ചടിപ്പാണ്, കാരണം അത് ഫ്ലൂക്ക് ഗോളെന്ന് തന്നെ പറയാം. കയ്യിൽ നിന്ന് വഴുതി സെക്കൻഡ് ഗോൾ, കാണികളും ടെൻഷനായി, ഞാനും ടെൻഷനായി. തേർഡ് ഗോൾ വന്നിട്ട് ഞാൻ അമ്മയെ തന്നപ്പോൾ അമ്മ നേരെ ഗോൾ പോസ്റ്റ് നോക്കി തന്നു, എവിടെ നിന്ന് ത്രൂ ഔട്ട് ഓടി ടച്ച് ലൈനിൽ ചെന്ന് അതും നേരെ ബാക്ക് പാസ് മണിക്ക്. ഹാട്രിക്. പിന്നെ അത് അധികം സമയമില്ല, രണ്ടോ മൂന്നോ മിനിറ്റേ ഉള്ളൂ. പുറകിൽ നിന്ന് പറയുന്നുണ്ട്, നെറ്റിൻ്റെ പുറകിൽ നിന്ന് ആൾക്കാർ പറയുന്നുണ്ട്, മോനെ രണ്ട് മിനിറ്റേ കൊണ്ട് പിടിച്ചു തന്നു, ഒരിക്കലും ബളകത്തേക്ക് പോരുത്, ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ. അപ്പോൾ എനിക്ക് ടെൻഷനാണ്, ഈ രണ്ടാമത്തെ ഗോൾ വഴങ്ങിയപ്പോഴത്തേക്ക് ടെൻഷനായി. പക്ഷേ ഈ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ലോങ് വിസിൽ വന്നു, ബോള് എൻ്റെ കൈവശം. അന്നൊരു നിയമമുണ്ടല്ലോ, ലാസ്റ്റ് ലോങ് വിസിൽ അടിക്കുമ്പോൾ ആരുടെ കയ്യിലെന്ന് വെച്ചാൽ അവർക്ക് സ്വന്തമാക്കാൻ. അങ്ങനെ അതെനിക്ക് സ്വന്തമാകും. ഈ കഴിഞ്ഞ 50 വർഷമായിട്ട് എൻ്റെ ഷോ കേസ്. തറയില്ലെന്ന് വന്നാവുന്ന നമ്മൾ തറയിലല്ല, ആവേശം കൊണ്ട് ജനങ്ങൾ ഇറങ്ങിയിട്ടേ നമ്മളെ കണ്ടിട്ടില്ല അന്നൊന്നും. പൊക്കി എടുത്ത് എവിടെയൊക്കെ കൊണ്ടുപോയി ആ ഓർമ്മ മാത്രമേ ഉള്ളൂ ഇപ്പോഴും. ഒരു ആവേശം തന്നെ ആയിരുന്നു, കുറേ ആയിരിക്കാൻ വയ്യ.
ജീവിതത്തിലെ ഏറ്റവും സന്തോഷ നിമിഷം. പന്ത്രണ്ട് ദിവസം കേരളത്തിൻ്റെ ഉടനീളം, അതായത് കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ ഒരുപാട് സ്ഥലങ്ങളിൽ ആദ്യം സ്വീകരണം ലഭിക്കുന്നത്, അതായത് 27-ാം തീയതി കളി, 28-ാം തീയതി അവധി പ്രഖ്യാപിക്കുന്നു, 28-ാം തീയതി രാവിലെ ഞങ്ങൾ സർക്കിൾ ഓഫീസിലാണ് KCB എന്നാണ് സ്വീകരണം ഞങ്ങൾക്ക് കിട്ടിയത്, ആദ്യത്തെ സ്വീകരണം. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ സ്വീകരണം ഏറ്റുവാങ്ങാൻ പോയത് ചങ്ങനാശ്ശേരി, കാരണം ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ചെയർമാൻ ശ്രീ പി പി ജോസ് ആയിരുന്നു അന്ന് ടീം മാനേജർ. അപ്പോൾ പുള്ളി പറഞ്ഞ് എൻ്റെ നാട്ടിൽ പോയിട്ട് നിങ്ങൾ അങ്ങോട്ട് പോയാൽ മതി. അങ്ങനെ അവിടെ പോയിട്ട് ആ സ്വീകരണം ഏറ്റുവാങ്ങിയിട്ട് അടുത്ത് ഇവിടെ വന്നു, വീണ്ടും കണ്ണൂർ മുതൽ ഞങ്ങൾ തുടങ്ങി 12 ദിവസം കൊണ്ട് ഞങ്ങൾ തിരുവനന്തപുരത്തെത്തി. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ബസ് ഞങ്ങൾക്ക് വിട്ടു തന്നു, അതിലായിരുന്നു ഞങ്ങളുടെ യാത്ര. എല്ലാ ജില്ലകളിലും പര്യടനം നടത്തി അവസാനം ഞങ്ങൾ തിരുവനന്തപുരത്തെത്തി. മുഖ്യമന്ത്രിയുടെ ഒരു സ്വീകരണം ഉണ്ടായിരുന്നു. അപ്പം മസ്കറ്റ് ഹോട്ടലിലാണ് ക്ലിഫ് ഹൗസ് എന്ന് ഞാൻ ഓർക്കുന്നില്ല, മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ആ സ്വീകരണത്തിൽ പുള്ളി ഭക്ഷണം, ഞങ്ങൾ പ്രത്യേക ഭക്ഷണമാണ് തന്നത്. ഞങ്ങൾ ഈ 2.5 മാസം ഈ ചിക്കനും മട്ടനും ബീഫും ഒക്കെ കഴിച്ച് നടന്ന് ഞങ്ങൾക്ക് കപ്പയും മീനുമാണ് അവിടെ കിട്ടിയത്. എന്നിട്ട് പുള്ളി വന്ന് ചോദിച്ചു, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു സാർ, ക്യാപ്റ്റൻ മണിവാദം ഇഷ്ടപ്പെട്ടു സാർ. ഇനിയൊരു സന്തോഷ വാർത്തയുണ്ട്, നിങ്ങൾക്കെല്ലാവർക്കും സർക്കാർ 1000 രൂപ ക്യാഷ് അവാർഡ് തരാൻ തീരുമാനിച്ചു, എല്ലാവരും കൈയടിച്ച് കയറി. സമയത്ത് ഞങ്ങളെ ഏറ്റവും അധികം ഞങ്ങളെല്ലാവരും വേദനിപ്പിക്കുന്നത് പറഞ്ഞാൽ ഞങ്ങൾ മൊത്തം 26 കളിക്കാരുള്ള ഇവരിൽ കഴിഞ്ഞ ദിവസം അന്തരിച്ച വൈസ് ക്യാപ്റ്റൻ TA ജാഫർ ഉൾപ്പെടെ ഓർമ്മയായത് 11 താരങ്ങൾ. റൈറ്റ് വിംഗ് ബാക്ക് രത്നാകരൻ, അതുപോലെ ജോൺ ജെ ജോൺ, MO ജോസ്, കെ.വി.എസ്. മാങ്കോയ, ബി ദേവാനന്ദ്, ചേക്കു, അപ്പോൾ 6 ഡിഫൻഡേഴ്സിനാണ് പോയത്. ടൈറ്റസ് കുര്യൻ, അതിനു മുമ്പ് വരിച്ച MR ജോസഫ്, പെരുമാൾ, പിന്നെ ഞങ്ങളുടെ എല്ലാമായ ഞങ്ങളുടെ ക്യാപ്റ്റൻ മണിയേട്ടൻ. കേരളത്തിൻ്റെ കളി യഥാർത്ഥത്തിൽ കളിക്കാർ കളിച്ചുവെങ്കിലും അതിൻ്റെ സൂത്രധാരൻ മിസ്റ്റർ സൈമൺ സുന്ദർരാജാണ്. കാരണം ഞാൻ ഫുട്ബോൾ ചെറുപ്പത്തിൽ കളി തുടങ്ങിയെങ്കിലും ഒരു സിസ്റ്റമാറ്റിക്കുള്ള കളി എന്നിൽ നിന്നും വന്നിട്ടില്ല. സൈമൺ സുന്ദർരാജിൻ്റെ ശിക്ഷണത്തിൽ കളി എന്ന് തുടങ്ങി, അന്നാണ് യഥാർത്ഥ ഫുട്ബോൾ എങ്ങനെ കളിക്കണമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ആ ശൈലി കേരളത്തിലല്ല, ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഒരു നമ്പർ 1 കോച്ച് എന്ന രീതിയിലാണ് ഞാൻ ഇപ്പോഴും അദ്ദേഹത്തെ ബഹുമാനിക്കുന്നത്. അദ്ദേഹത്തിന്റെ കളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അട്രാക്റ്റീവ് ഗെയിം ആയിരുന്നു. അട്രാക്റ്റീവ് ഗെയിം വെച്ചെങ്കിൽ ഒന്നാമത് ആൾക്കാരുടെ സപ്പോർട്ട്, കൊച്ചിനുള്ള സപ്പോർട്ട്, അതുപോലെ നല്ല പ്ലെയർ ആയിരുന്നു. കളി പ്രാക്ടിക്കലുണ്ട്, അവിടെ തിയറിയുണ്ട്. തിയറി ക്ലാസ്സസ് വേറെ ഒരു കോച്ചും ഞാൻ സൈമൺ സാർ എടുക്കുന്ന പോലെ കണ്ടിട്ടില്ല. അയാൾക്ക് അയാളെ ഉദ്ദേശിക്കുന്ന കളി അയാൾക്ക് വരച്ച് കാണിക്കാൻ പറ്റും, അത് ഒരു പ്ലസ് പോയിന്റാണ് ടീമിന്. അങ്ങനെയാണ് ഈ പല കളി ആളുകളിലും കുറേ മാറിയപ്പോഴും ബാക്കി ഉള്ളാളെ വെച്ചിട്ട് നല്ലൊരു ടീമായി പെട്ടെന്ന് സെലക്ട് തിയറി ക്ലാസ്. സാറിൻ്റെ കഴിവാണ് ആ സന്തോഷ് ട്രോഫി വിൻ ചെയ്യാനായിട്ട് ഓൺലി വൺ മാൻ. കാരണം എന്തെങ്കിലും എതിരി ടീമിൻ്റെ കളിക്കാരനുള്ള കോട്ടം മുതലെടുക്കാനായിട്ട് നമ്മുടെ കളിക്കാർ പറഞ്ഞു തുടങ്ങി. ഇപ്പോൾ ഒരു ടഫ് ബാക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത് കളിക്കരുത്, അകന്ന് നിന്ന് കളിക്കണം, എന്നിട്ട് പന്ത് പിടിച്ചിട്ട് അവനെ ഡ്രിബിൾ ചെയ്ത് പോകത്തക്ക രീതിയിൽ പോകണം. ക്ലോസ് ആയിട്ടുണ്ടെങ്കിൽ അവൻ കൂട്ടിക്കാൻ പോകും. അതേമാതിരി ഓരോ പ്ലെയേഴ്സിൻ്റെ വീക്ക്നെസ്, ചിലവർക്ക് ലെഫ്റ്റിൽ ഉണ്ടാവില്ല, അപ്പോൾ അവിടെ വലിച്ചിട്ട് പോകാമെന്നത്, ചിലവർക്ക് റൈറ്റ് ഉണ്ടാവില്ല, അപ്പോൾ അത് അങ്ങനെ വലിച്ചിട്ട് പോകാനായിട്ട് സാറ് പ്രത്യേകം മറ്റേ എതിരി ടീമിൻ്റെ പ്ലെയേഴ്സിനെ ഓരോന്നിനും സാറ് അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ കളിപ്പിച്ചിരുന്നതാണ്. സൈമൺ സാറാണ് കേരള ഫുട്ബോളിനെ ഒരു 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 നല്ല നിരയിലേക്ക് ഉയർത്താനായിട്ട്. മുമ്പ് കേരളം, സാർ എപ്പോഴും പറയും കേരളം വളക്കൂറുള്ള മണ്ണാണ് ഫുട്ബോളിന്, പക്ഷേ അത് കംപ്ലീറ്റ് ആ നമ്മൾ കൃഷി ചെയ്ത് ഇത് എടുക്കാന്ന് പറഞ്ഞ ഒരു കൃഷിക്കാരൻ്റെ റോളായിരുന്നു സാറ്. ആദ്യം ജാഫർ വിങ് ബാക്ക് ആയിരുന്നു, ഇവിടെ ആദ്യം FSC വന്നത് അത് സൈമൺ സാർ കണ്ടിട്ട് ഹാഫ് ആക്കിയതാണ്. ഓരോരുത്തരുടെ കഴിവുകൾ മണി ആദ്യം ബാക്കായിരുന്നു, മണിയട്ടൻ മണിയട്ടും ബാക്കായിരുന്നു, എന്നിട്ട് ഫോർവേഡ് ആക്കിയത് സൈമൺ സാറാണ്. ആദ്യം ബാക്ക് ലൈനിലാണ് മണിയട്ടൻ കളിച്ചിരുന്നത്, കണ്ണൂർ ബ്രദേഴ്സിനെ കളിക്കാൻ നേരത്ത് ബാക്ക് ബാക്കാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കപ്പാസിറ്റി അനുസരിച്ച് അയാളെ ഫോർവേഡാക്കി കൊണ്ടുവന്നത് സൈമൺ സാറാണ്. തമിഴ്നാട്ടിൽ ജനിച്ചു, തഞ്ചാവൂർ ജയിച്ചു, പക്ഷേ കേരളീയനല്ലാത്ത
കേരളീയനായ സ്വന്തം ഒളിമ്പ്യനാണ്. ഇത് ആരോഗ്യം ഇല്ലെങ്കിലും നമുക്ക് കളിക്കാം, ബുദ്ധിപരമായിട്ട് കളിക്കാം സൈമൺ സാറുണ്ടെങ്കിൽ. മറ്റാണെങ്കിൽ ഇടിച്ചു പൊളിച്ചുള്ള കളിയാണ്. അപ്പോൾ അതിന് സൈമൺ സാറ് കോച്ച് ഒരിക്കലും ഇവിടുന്ന് തഞ്ചാവൂരേക്ക് സാറിന് വിടേണ്ടതായിരുന്നു. പക്ഷേ ഒരു നിരാശ ഉണ്ട്, പക്ഷെ അസോസിയേഷൻ്റെ ഭാഗത്ത് നമ്മൾ അതിന് ശരിക്കും നല്ലൊരു പ്രോഫിറ്റ് ഇവർക്ക് കിട്ടിയിരുന്നു. ഒരു ഏകദേശം ഒരു എനിക്ക് തോന്നുന്നത് 10-25 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ 70-25 ലക്ഷം എന്ന് പറഞ്ഞാൽ വലിയ. അപ്പം അന്ന് ഞങ്ങൾ കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഭാരവാഹികൾ കംപ്ലീറ്റും തേക്കടി അവിടെ ഇവിടെയെങ്കിലും ട്രിപ്പ് പോയിട്ട് സ്പെൻഡ് ചെയ്യുക. കാര്യം ഇതിൻ്റെ 40% ആവട്ടെ AIFF കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഇവർ കുറേ സ്പെൻഡ് ചെയ്ത് ആ സ്പെൻഡ് ചെയ്ത് കളിക്കാർ കിട്ടിയില്ല. ശരിക്കും തീരെ കളിക്കാരെ കാണാതെ പോയി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള സ്റ്റേറ്റുകൾ അവർക്ക് സന്തോഷ് ട്രോഫി ജയിച്ച ആ ജയിച്ച സമയത്ത് അവരെ ഗവൺമെൻറ്റും അവരെ അസോസിയേഷനും എല്ലാം ചെയ്ത കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ ദുഃഖം തോന്നുക. കാരണം അത്രത്തോളം കാണികൾ വന്നിട്ട് വളരെ നേരം ഏറ്റവും അധികം കലക്ഷൻ കിട്ടിയ ഒരു ടൂർണമെൻറ്റ് സന്തോഷ് ട്രോഫിയിൽ ചരിത്രത്തിൽ. ആ സന്തോഷ് ട്രോഫി കളിച്ച കളിക്കാർക്ക് ഒരു പാരിതോഷികം ഒന്നും തന്നില്ല എന്നുള്ളത് വളരെ സങ്കടമാണ്. എൻ്റെ മോൻ രാജേരിലെ പഠിച്ചിരുന്നു. ജാഫറോട് കോച്ച് ചെയ്തപ്പോഴത്തേക്കും അവൻ ടാലൻറ്റഡ് പ്ലെയറാണെന്ന് എന്നോട് പറഞ്ഞതാണ്. ഞാൻ അവിടെ നിന്ന് അവനെ ഡൈവേർട്ട് ചെയ്ത് പഠിത്തത്തിനുള്ളി അവന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറായിട്ട് ഇപ്പോൾ റാഡിസ്റ്റ് ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കരുതി കുട്ടിയാണ്. ഞാൻ കേരളത്തിൽ ഏതെങ്കിലും ഒരു പ്ലെയേഴ്സിൻ്റെ മക്കളെ കളിക്കാനായിട്ട് കുട്ടിയ ചരിത്രമുണ്ട് പറയാമോ? ജാഫറിന് 3 പിള്ളേരുണ്ട്. ആരെങ്കിലും കളിച്ച ഒരാളെ പറ ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റ് നടക്കുന്ന സമയത്ത് അവിടെ പോയിട്ട് കളി കാണണമെങ്കിൽ കളി ഓരോ ദിവസം പോയി പാസ് ചോദിച്ച് മേടിച്ച് അവരുടെ സൗകര്യത്തിന് പാസ് മേടിച്ച് കാണുന്ന കളികളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ പലരും ചൂടി കാണിക്കുന്നുണ്ട്, പലരും ഉണ്ടായിട്ട് അനുഭവം. അപ്പോൾ അത്തരത്തിലുള്ളൊരു കെയറാണ് കളിക്കാരെ. കഴിഞ്ഞു പോയവർ കഴിഞ്ഞു പോയല്ലോ എന്നുള്ള ആ ഒരു ഇപ്പോൾ മറ്റു പ്രതി നിങ്ങൾ മാധ്യമങ്ങൾ തരുന്ന പോലും അത്രയും പോലും ഇത് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട്.